നമസ്കാരം. നരേന്ദ്രമോദി ഇന്ത്യയിൽ പ്രധാനമന്ത്രിയായി വന്ന സമയത്ത് ഒരു നല്ല പ്രധാനമന്ത്രിയാവുമെന്നാണ് ഞാൻ കണക്കുകൂട്ടിയത്. എന്നാൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ നടപടി നിരാശാജനകമാണ്. പഞ്ചസാരയിൽ പൊതിഞ്ഞ സയനൈഡ് ഗുളികയാണ് ജനങ്ങൾക്ക് അദ്ദേഹം ഇപ്പോൾ കൊടുക്കുന്നത്. ബിജെപിയുമായി ഇനി യാതൊരു തരത്തിലുള്ള ബന്ധവും ജനപക്ഷം എന്ന പാർട്ടിക്കില്ല. പി സി ജോർജ്, ബിഗ് ബ്രേക്കിംഗ് ന്യൂസിനോട്. നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി ആദ്യ അധികാരത്തിൽ വന്ന ആദ്യ കാലങ്ങളിൽ ഒരു നല്ല പ്രധാനമന്ത്രി ഇന്ത്യക്ക് ലഭിച്ചു എന്ന ചിന്തയാണ് ഞാൻ ഉൾപ്പെടെ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ കാലം മാറി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനം അത്ര ഗുണകരമായി തോന്നിയില്ല. എന്ന് മാത്രമേ നോട്ട് നിരോധനം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം പറഞ്ഞത് ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടിയായിരുന്നു തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോൾ അതിനും ഒരു ഭീകരത, അദ്ദേഹം ചെയ്യുന്ന ഓരോ നിയമനിർമ്മാണങ്ങളും ഇന്ത്യയുടെ ജനാധിപത്യ മതേതര സ്വഭാവത്തെ താഴ്ത്തുന്നതാണ്. ഇപ്പൊ അദ്ദേഹം കൊണ്ട് പാസാക്കിയിരിക്കുന്ന പൗരത്വ ബിൽ, ആ പൗരത്വ ബില്ല് ഒരു സംശയം വേണ്ട, നല്ല പഞ്ചസാരയെ പൊതിഞ്ഞ ഒന്നാന്തരം പാഷാണമാണ്, അല്ലേ സൈനൈഡ് ഗുളികയാണ്. പഞ്ചസാരയിൽ പൊതിഞ്ഞ സൈനൈഡ് ഗുളിക എന്ന് കൂട്ടിക്കൊണ്ടാൽ മതി. നോക്കിയാൽ പൗരാവകാശം, പൗരത്വം കൊടുക്കുന്ന ഒരു തെറ്റുണ്ടോ 30,000 പേർക്ക്? പക്ഷെ അതിന് അടിഞ്ഞു കിടക്കുന്ന എന്താ, ഇവിടുത്തെ ഇന്ത്യയിലെ ഏറ്റവും പ്രബല ന്യൂനപക്ഷ വിഭാഗ മുസ്ലിം സമൂഹത്തെ പൂർണ്ണമായി തള്ളിക്കളയുക എന്ന ലക്ഷ്യത്തോട് തന്നെയാണ് ആ നിയമം കൊണ്ടുവന്ന ആർക്കറിയില്ലാത്തത്. കണ്ടാൽ പൗരാവകാശം കൊടുക്കുകയാണ്, പക്ഷേ അതിന് മറുവശമാണ്. ഇന്ത്യ എന്ന് പറയുന്ന മഹാനായ രാഷ്ട്രപിതാവ് ഗാന്ധിജിയുടെ രാജ്യമല്ല ഇത്. മഹാനായ ജവഹർലാൽ നെഹ്റു പടുത്തുയർത്ത രാജ്യമല്ല ഇത്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഉരുക്ക് മനുഷ്യന്റെ രാജ്യമല്ല ഇത്. അങ്ങനെ രാജ്യം ഇങ്ങനെ ഒരു വർഗീയതയിലേക്ക് പോകുന്നത് ശരിയാണോ? ഇവിടത്തെ ഹിന്ദു എന്ന് പറയുന്ന, ഇന്ത്യയിലെ ഹിന്ദു എന്ന് പറയുന്നത് സംസ്കാര സമ്പന്നനാണ്. അവന്റെ മനസ്സിൽ ഹിന്ദു വർഗീയത എന്ന് പറയുന്നില്ല. ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം വന്നപ്പോൾ ഇന്ത്യയോട് കൂറ് പുലർത്തിയ ജനം മുസ്ലിം സമൂഹമാണ് ഇപ്പൊ ഇന്ത്യയിലുള്ളത്. അവരെ ഇന്ത്യക്കാരല്ലാതായി കാണുന്നത് ശരിയാണോ? ഇവിടുത്തെ മുഴുവൻ 130 കോടി ജനത്തെ തുല്യമായി കാണാനുള്ള ബാധ്യത ഭരണാധികാരികൾക്ക് ഉണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായ നീക്കം നരേന്ദ്രമോദി അദ്ദേഹത്തിന് സംഘം നടത്തുന്ന പ്രതിഷേധമാണ്. ശക്തമായ അമർശം അക്കാര്യത്തിലുണ്ട്, അത് രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ്. അതായത് സംശയം വേണ്ട, പാവപ്പെട്ട മുസ്ലിം സമൂഹത്തിന് ഇന്ത്യ രാജ്യത്തോട് സ്നേഹം കൊണ്ടിവിടെ നിന്നവരാണ്. അവരെ വർഗീകരിക്കാൻ പ്രേരിപ്പിക്കുന്ന നിലയിലേക്കാണ് നരേന്ദ്രമോദി നീക്കുന്നത്. അവർക്ക് ജീവിക്കാൻ പറ്റി ആരും ചെയ്യില്ലോ. അപ്പൊ അവരുടെ ജീവിതത്തിന് വേണ്ടി അത് തന്നെയല്ല, ഇന്നിപ്പോ വന്ന മാവോയിസ്റ്റുകൾ അവരെപ്പോലും പറഞ്ഞു മനസ്സിലാക്കി ചെറിയ കൂട്ടം നോക്കുമ്പോൾ ഇവിടുത്തെ പ്രബല ന്യൂനപക്ഷ സമുദായമായ മുസ്ലിം സമൂഹത്തെ ഒരു ശത്രുതയോട് കണ്ടു കഴിഞ്ഞാൽ അവരും സ്വാഭാവികമായി അവരുടെ ചിന്തയിൽ മാറ്റം വരില്ലേ? എന്തിനവരെ അങ്ങനെ ചിന്തിപ്പിക്കുന്നു? അങ്ങനെ ചിന്തിപ്പിച്ചവരെ ഇല്ലാതാക്കാനാണോ മോദിയുടെ ശ്രമം? അതിനാണ് ഈ പ്രശ്നം ഉണ്ടായൊരു കാരണം തന്നെയാണ്. ഞാൻ BJP ഇല്ലല്ലോ, ഏറെ കഴിഞ്ഞ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി കൂടിയിട്ട് NDA ഞങ്ങൾ വിടുതൽ നേടി, NDA ഒരു ബന്ധമില്ല എന്ന് പ്രഖ്യാപിച്ചു. ഇപ്പോഴും ആ ലൈനാണ് ഒരു കാരണവശാലും BJP ഉദ്ദേശിക്കുന്നില്ല. വൃക്ഷം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റ് ഒരു തർക്കത്തിന് വഴക്ക് വഹിക്കുന്നില്ല. അദ്ദേഹം ഒരു സമവായത്തിന് പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ പാർട്ടി ബുദ്ധിമുട്ട് തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുമ്പോ പാർട്ടി സെക്രട്ടറിയായിട്ടുള്ള പാർട്ടി സെക്രട്ടറി അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അഭിപ്രായം തന്നെയാണ് സഖാവ് പിണറായിക്കുള്ളത്, കൃത്യം വേണ്ട. അതുകൊണ്ട് അദ്ദേഹം വ്യക്തമായി പറഞ്ഞില്ല എന്നൊരു വലിയ ആനക്കാരിയോട് ഞാൻ കരുതുന്നില്ല. ഈ മാനിഷാദ, അതാണ് അവരോട് പറഞ്ഞത്. മാനിഷാദ എന്ന് കണ്ടിട്ടുണ്ടായിരിക്കും, ഒരു മാർഗമില്ല. നിങ്ങളിത് ചെയ്യരുത്. നിങ്ങൾ എന്തിനു രാജ്യത്ത് രണ്ടുപേരെ പൗരന്മാരെ സൃഷ്ടിക്കുന്നു? സാമ്പത്തികമായി വലിയ നഷ്ടത്തിലേക്കാണ് രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ലോക കമ്പോള വ്യവസ്ഥയിൽ തന്നെ വന്നിരിക്കുന്ന മാറ്റങ്ങൾ വലിയ അപകടകരമായ നിലയിൽ നീങ്ങുകയാണ്. അപ്പൊ പട്ടിണി ഇന്ത്യ രാജ്യത്ത് കൂടാനുള്ള സാധ്യതയുള്ളപ്പം ഈ കൊച്ചു കേരളം പോലും ആ നിലയിലേക്ക് പോവാണ്. അപ്പോ മനുഷ്യരെ തമ്മിൽ അകറ്റിയവർ എന്ത് കിട്ടാറാണ്? അവർ ഒരു കാരണവശാലും ഈ പരിപാടിയായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകരുതെന്നാണ് അമിത്ഷായോടും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോടും പറയാറുണ്ട്.